ഫ്രണ്ട്സ്, ദിസ് ഇസ് പ്രിയ. ഗോൾഡ് ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മളൊരു മത്തി മസാല റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു നാല് മത്തി എടുത്തിട്ടുണ്ട്. നല്ല ദശയുള്ള സൈസ് മത്തി ആണെങ്കിലേ ഇത് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള സൈസ് മത്തി എടുക്കുക. ഇനി നമുക്ക് ആദ്യം ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സാധാ മുളക് പൊടി ഉപയോഗിക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് അല്ലെങ്കിൽ തൈര് ഉപയോഗിക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. ഇത് നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് മീനും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ എല്ലായിടത്തും മസാല പിടിക്കുന്ന പോലെ തേച്ച് പിടിപ്പിക്കണം. ഇനി അകത്തെല്ലാം തേച്ച് കൊടുക്കുക. അപ്പം ഞാൻ മസാലയെല്ലാം തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 15 മിനിറ്റ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ട് മസാലയെല്ലാം ഇതിലേക്ക് പിടിക്കും. അതിനുശേഷം വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മീൻ വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ ഒഴിച്ച് മൊരീച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തവ ഫ്രൈ പോലെ ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ നമുക്ക് വേസ്റ്റ് ആവും. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ്. പെട്ടെന്നിട്ട് പുറത്തെ ഭാഗം കരിച്ചെടുക്കാൻ പാടില്ല. ഒരു വശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ മാത്രം കുക്കായാൽ മതി. അകം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവണം. മീൻ ഫുള്ള് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ എണ്ണയിലേക്ക് തന്നെ ബാക്കിയും കൂടി ചെയ്തെടുക്കാം. ഈ എണ്ണ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതിനകത്ത് മസാല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്. പേസ്റ്റ് പോലാക്കാൻ പാടില്ല, നിങ്ങളൊന്ന് ചതച്ചെടുക്കുക മാത്രം ചെയ്താൽ മതി. ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് വഴറ്റിയിട്ട് പേസ്റ്റ് പോലാക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഇപ്പം നമ്മുടെ സവോള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയാൽ മതിയാവും. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകാൻ പാടില്ല, ഇതുപോലെ കിടക്കണം. ഇനി നമുക്കിതിലേക്ക് മസാലയെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയും മുളക് പൊടിയും വന്നിട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. 1/2 സ്പൂൺ ഗരം മസാല. ഇനി ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനാണ്. ഇതിങ്ങനെ നമുക്ക് കറിയിലേക്ക് ചേർക്കാൻ പാടില്ല. ഇതിന് മുള്ളെല്ലാം ഇല്ലാണ്ട് ദശ മാത്രമായിട്ടിങ്ങനെ എടുക്കുക, എന്നിട്ട് അത് വേണം ചേർക്കാൻ. ഇപ്പം നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ മുള്ള് കളഞ്ഞ് വെച്ചിരിക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് വലിയ മുള്ള് കളയുക, പിന്നെ ആ വയറിൻ്റെ സൈഡിലുള്ള ആ ചെറിയ ചെറിയ കുറച്ച് മുള്ള് കളയുക. ഫുള്ള് കളയാൻ പറ്റത്തില്ല എന്താണെങ്കിലും.
ഒരുപാട് അങ്ങ് കൂടിയിരിക്കുന്ന ആ മുള്ളക്കൊന്ന് എടുത്ത് കളഞ്ഞാൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇപ്പോൾ ഇത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല, നമ്മൾ ഓൾറെഡി മീൻ ഫ്രൈ ചെയ്തതാണ്. മസാലയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മത്തി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഏറ്റവും മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതും കൂടി നമുക്ക് സെർവ് ചെയ്യാം, വേറൊരു കറിയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. ബൈ.